വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ്. അതിലാദ്യം ഞാനൊരു സീക്വൻസ് എഴുതാം, 2, 4, 6 എക്സെട്ര. ഇതിലെ നമ്മൾ ഡിഫറൻസ് നോക്കുക, അതായത് വ്യത്യാസം, പൊതു വ്യത്യാസം. 4 - 2 ഈസ് ഈക്വൽ ടു 2. അതേപോലെ തന്നെ 6 - 4 = 2. നമ്മൾ ഈ ഒരു സംഖ്യ തന്നെ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. അതായത് ആഡ് ചെയ്യുന്നത് 2, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2. ഇനി എക്സാമ്പിള് വേറെ ഒന്ന് എടുത്ത് നോക്കാം. 3, 7, 11 എക്സെട്ര. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കാം. ഇത് നമ്മളൊരു സംഖ്യയോട് 4 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് മീൻസ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 4 കിട്ടി നമുക്ക്. ഇനി നമ്മൾ വേറൊരു കണക്ക് ചെയ്ത് നോക്കാം, ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ, അതായത് nth ടേം കാണാൻ. nth ടേം ഈസ് ഈക്വൽ ടു xn എന്നാണ് അതിന് പറയുക. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എ മൈനസ് ഡി. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് മുകളിലത്തെ സീക്വൻസ് എടുക്കാം. ഡിഫറൻസ് 4n + 3, ഫസ്റ്റ് ടേം 3 - 4 ഈസ് ഈക്വൽ ടു 4n - 1. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, അതായത് nth ടേം എന്നും നമുക്ക് പറയാം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 3rd term 34 and 6th term 64. അതിൽ നിന്ന് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമുക്ക് ഇവിടെ 3rd term തന്നിട്ടുണ്ട്, 6th term കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ആൻസർ, സോറി, 6 - 3d ഈസ് ഈക്വൽ ടു 67 - 34. അപ്പോൾ 6 - 3, 3d ഈസ് ഈക്വൽ ടു ഇത് 33 ആണ്. ഈ 67 - 34 - 33 കിട്ടും. അപ്പോൾ നമുക്ക് 33 കിട്ടി. ഡി ഈസ് ഈക്വൽ ടു 33/3 ഈസ് ഈക്വൽ ടു 11. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഈസ് ഈക്വൽ ടു 11 ആണെന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ടേമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കാം. ഇത് 3rd term ഈസ് ഈക്വൽ ടു 34 ആണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ f + 2d ആണ് 34. അതായത് ഫസ്റ്റ് ടേമിനോട് 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 34 കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കിവിടെ ഡിഫറൻസ് f + 2 × 11 ഈസ് ഈക്വൽ ടു 34. ഇനി f + 22 ഈസ് ഈക്വൽ ടു 34. ഈ എഫിനെ ഇവിടെ ആക്കി എഫ് ഈസ് ഈക്വൽ ടു 34 - 22 ചെയ്യുക. അപ്പോൾ 2, 3, 1, 12 ആണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടേമും കൂടി കിട്ടി. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നതാണ്. 3rd term തന്നിട്ട് ഫസ്റ്റ് ടേം കാണാനും കോമൺ ഡിഫറൻസ് കാണാനും അങ്ങനെയെല്ലാം ഉണ്ടാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആണ്, ദ ഓൾജിബ്രിക് ഫോം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 5n + 3. ഓൾജിബ്രിക് എക്സ്പ്രഷന് 5n + 3 ആണ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫൈൻഡ് ഫസ്റ്റ് ടേം, അതിൻ്റെ ഫസ്റ്റ് ടേം കാണാൻ, പിന്നെ ഫൈൻഡ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കാണാൻ. വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഓഫ് ദ ടേം ഓഫ് സീക്വൻസ് ഡിവിസിബിൾ ബൈ 5. ഈ സീക്വൻസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്നതാണ് ആ ക്വസ്റ്റ്യൻ മൂന്നാമത്തേത്. പിന്നെ ഫൈൻഡ് ദ 15th term ഓഫ് ദീസ് സീക്വൻസ്, 50th term കണ്ടുപിടിക്കുക ഈ സീക്വൻസിലെ. ഇതിലെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ടേമാണ് ഇതിൽ ഫസ്റ്റ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം ഈ n കൂടാതെ ഇത് രണ്ടും ആഡ് ചെയ്യുക.
അതായത് എയ്റ്റ്. ദാ 5 + 3 ഈസ് ഈക്വൽ ടു 8. നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എപ്പോഴും ഈ എന്നിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് കോമൺ ഡിഫറൻസ്. അതായത് 5 അതാണ് കോമൺ ഡിഫറൻസ്. ഇനി തേർഡ് നോക്കാം, വട്ട് വിൽ ബി ദ റിമൈൻഡർ ഓഫ് ദ ടേംസ് ഓഫ് സീക്വൻസ് ഡിവിസിബിൾ ബൈ 5. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? ഇപ്പോൾ നമുക്ക് ഇത് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കാം, ഫസ്റ്റ് ടേം 3 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് റിമൈൻഡർ വരുന്നത് 3. ആ ക്വസ്റ്റ്യനിൽ റിമൈൻഡറാണ് ചോദിക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 15th ടേം. ഇപ്പം നമുക്ക് ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൽ ടു എൻ 5n + 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എക്സ് 15 നമ്മളോട് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് 15 നോക്കാം. ഈ 5 × ഈ എൻ്റെ എടുക്കുക, ഈ 15 ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. 15 + 3, അപ്പോൾ 5 × 5 = 25 ഈ 0 ഇവിടെ കൊടുക്കുക, +3 253 നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഓൾജിബ്രിക്ക് ഫോം തന്നിട്ട് അതിൻ്റെ ഫുള്ള് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എല്ലാം ചോദിക്കൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 19, 28, 37 ഫൈൻഡ് ദ സം ഓഫ് 13 ഈ സീക്വൻസിൻ്റെ 13 സമ്മ് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് അതിൻ്റെ ഫസ്റ്റ് ടേം എഫ് ഈസ് ഈക്വൾ ടു 19. ഇനി അതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ എഴുതേണ്ടത്, ഡി ഈസ് ഈക്വൾ ടു 9. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒന്ന് സമ്മ് കണ്ടുപിടിച്ച് നോക്കാം. സമ്മ് കാണുന്ന ഇക്വേഷൻ പറഞ്ഞുതരാം. എസ് എൻ ഈസ് ഈക്വൾ ടു എൻ ബൈ 2 × 2f + dn - d. ഇതാണ് ഒരു ഈസി ആയിട്ടുള്ള ഇക്വേഷൻ. ഇതെന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. സമ്മ് കാണേണ്ട ഇക്വേഷനാണ് എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 2f + dn - d. ഇത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എൻ അറിയാം, എൻ 13 13 സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 13/2 × 2f, എഫ് നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, 19 2 × 19 + dn നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, 9 × 13 ആ എന്നില്ലേ, ആ എന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക, 13 - d 9. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 13/2 × 2f, അതായത് 2 × 19 ചെയ്താൽ 38 കിട്ടും, +9 × 3, അതായത് 27. ആ 0 ആഡ് ചെയ്യുക, 0 ഇവിടെ കൊടുക്കുക, -9. ഇനി നമുക്ക് നോക്കാം, 13/2 × 38 + ഇത് 270 -9 ചെയ്താൽ 261 കിട്ടും. ഇത് ഇവിടെ കട്ട് ചെയ്യാം, 15 × 38 + 261 = 254. ഇനി നമ്മൾ ഇത് ഇൻറ്റു ചെയ്യാണ് ചെയ്യേണ്ടത്. ഇൻറ്റു നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 254 × 15, 4 5 are 22 2 5 5 are 25 2 27 2 2 5 are 10 10 12 12 1 4 are 4 5 1 5 2 0 11 3 8 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടുന്നത് 3 8 1 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എസ് എൻ കിട്ടി, 13 സമ്മ് കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യനാണ് 25, 13, 35 അങ്ങനെ പോയി 415 എത്തും.
ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. ഇതിൽ ഈ 450 വരെ എത്ര നമ്പർ ടേംസ് ഉണ്ട്, അതായത് നമുക്ക് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എൻ. എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ. ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൽ ടു 450, എക്സ് വൺ ഈസ് ഈക്വൽ ടു 25. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇക്വേഷന്, എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ. അപ്പോൾ എക്സ് എൻ 415 മൈനസ് 25 ബൈ ഡി പ്ലസ് വൺ. 450 മൈനസ് 25 ഈസ് ഈക്വൽ ടു 390 ആണ് നമുക്ക് കിട്ടുക, ബൈ ഡിഫറൻസ് 5 പ്ലസ് വൺ. ഇവിടെ നമ്മൾ ഡി നമുക്ക് ഇവിടെ ഈ സീക്വൻസിൽ കിട്ടും, 13 മൈനസ് 25 5 ആണ്, ആ 5 ആണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഹൈ ഡിവൈഡ് ചെയ്യുക, 390 ഡിവൈഡഡ് ബൈ 5 നിറം നമുക്ക് കിട്ടുന്നത് 78 ആണ്. 78 പ്ലസ് വൺ, 78 പ്ലസ് വൺ 79 ആണ് നമുക്ക് ഈ നമ്പർ ഓഫ് ടേംസ് കിട്ടുക. അപ്പോൾ 79th ടേം ആണ് ഈ ഇത് 450 എന്ന് വരുന്നത്. 79th ടേമിൽ 450 ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യന് നമ്പർ കാണൽ, എത്ര ടേം ഉണ്ട് എന്നുള്ളത് കാണലാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 13 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ 13 ടേമിൻ്റെ സമ്മ് കാണല്, അത് നാച്ചുറൽ നമ്പറിൻ്റെയോ ഓഡ് നമ്പറിൻ്റെയോ ഈവൻ നമ്പറിൻ്റെയോ, ഇതിൻ്റെ വേറെ തന്നെയാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ നമുക്കാദ്യം നാച്ചുറൽ നമ്പറിൻ്റെ നോക്കാം. നാച്ചുറൽ നമ്പറിൻ്റെത്, നാച്ചുറൽ നമ്പർ ഇതിൻ്റെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് നാച്ചുറൽ നമ്പറിൻ്റെ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം, എൻ 13 ആയിട്ട് എടുക്കുക. 13 ഇൻറ്റു 30 പ്ലസ് വൺ ബൈ ടു ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ 13 ഇൻറ്റു 31 ബൈ ടു 215. ഇനി നമുക്ക് ഇത് ഇൻറ്റു ചെയ്ത് നോക്കാം, നമുക്ക് ഇവിടെ ഇൻറ്റു ചെയ്ത് നോക്കാം. 31 ഇൻറ്റു 15 5 3 5 സ 15 വൺ വൺ 3 വൺ സർ 3 5 6 4 465 ആണ് ഇതിൻ്റെ സമ്മ്, നാച്ചുറൽ നമ്പറിൻ്റെ 13 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഓഡ് നമ്പറിൻ്റെ എടുക്കാം. ഓഡ് നമ്പറിൻ്റെ ഈസിയാണ് ഇക്വേഷൻ, എൻ സ്ക്വയറിന് മാത്രമേ ഉള്ളൂ, അതായത് എൻ നമ്മൾ 13 സ്ക്വയർ 900 ഇതാണ് ഓഡ് നമ്പറിൻ്റെത്. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ഓഡ് നമ്പറിൻ്റെത് എൻ സ്ക്വയർ. ഇനി ഒരു നമ്പറും കൂടിയുണ്ട്, ഈവൺ നമ്പർ. ഈവൺ നമ്പറിൻ്റെത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, എൻ 13 ഇൻറ്റു 31, അതായത് നമുക്കൊന്ന് ഇൻറ്റു ചെയ്തു ഇൻറ്റു ചെയ്യാം. 31 ഇൻറ്റു 3, 13 സർ 3, 33 സർ 9, അത് 0 ഇട് ചെറുക 0. അപ്പോൾ 930 ആണ് ഈ ഈവൺ നമ്പറിൻ്റെ സമ്മ് കിട്ടിയത്, 13 ഈവൺ നമ്പറിൻ്റെത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഇക്വേഷൻ പഠിക്കുക. നാച്ചുറൽ നമ്പറിൻ്റെ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ഓഡ് നമ്പറിൻ്റെ എൻ സ്ക്വയർ, ഈവൺൻ്റെത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. അപ്പം സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2 എൻ സ്ക്വയർ പ്ലസ് 8 എൻ. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, റൈറ്റ് ദ സീക്വൻസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആദ്യം സം ചെയ്താം, എൻ 2 എൻ സ്ക്വയർ പ്ലസ് 8 എൻ, അതിൻ്റെ സം എഴുതി. ഇനി നമുക്ക് അതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ആദ്യം ഈ രണ്ട് എൻ മറച്ച് പിടിക്കുക. അപ്പോൾ ആയി ഇതാ 2 പ്ലസ് 8. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി, 2 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 10 കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കാണുവാനാണ്. അത് നമ്മൾ ആദ്യം എക്സ് എസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് വൺ,
അതായത് എക്സ് വണ്ണ് നമുക്ക് കിട്ടി 10, ആദ്യത്തെ ടേം കിട്ടി. ഇനി എസ് ടു നമുക്ക് കാണണം. എസ് ടു ഇത് 2 × 2² + 8 × 2 നോക്കാം. 2 × 2² × 2 = 4 + 8 × 2 8 + 16 ആണ്, അത് 24. അപ്പോൾ നമുക്ക് എസ് ടുവും കിട്ടി. ഇനി എക്സ് ടു ആണ് കിട്ടേണ്ടത്. എക്സ് ടു ഈസ് ഈക്വൽ ടു എസ് ടു മൈനസ് എസ് വൺ. എസ് ടു 24 - S1 = 10 = 14. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടി. ഇതാ 4 അപ്പോൾ ഇനി ഇത് എക്സ് വണ്ണ് 10, എക്സ് ടു 14, അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് 4. ഇനി നമുക്ക് ഇവിടെ തേർഡ് ക്വസ്റ്റ്യൻ തന്നത് അതിൻ്റെ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 10, 14, 18, etc. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സമ്മ് തന്നിട്ട് നമ്മളോട് ഫസ്റ്റ് ടേം കാണാൻ, അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ, ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ